الحمد لله وكفى، والصلاة والسلام على نبيه المصطفى وعلى آله وصحبه أهل الصدق والوفاء. أما بعد، വളരെ പ്രധാനപ്പെട്ടതും നമ്മൾ ഓരോരുത്തർക്കും വളരെ ചിന്തനീയമായതും നമ്മുടെയെല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ടതുമായ ഒരു ചരിത്രമാണ് പറയാൻ പോകുന്നത്. ഹിജറ 768 വഫാത്തായ അബ്ദുല്ലാഹിൽ യാഫിഇ റളിയല്ലാഹു അൻഹു തന്റെ റൗളുർ റയാഹീൻ എന്ന ഗ്രന്ഥത്തിൽ ധാരാളം അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ സ്വാലിഹീങ്ങളായ മഹത്തുക്കളെ പ്രതിപാദിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു എന്ന മഹാനെ ധാരാളം സ്ഥലങ്ങളിൽ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ടവരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ ഇർഷാദുൽ യാഫിഇൽ, അതേപോലെ ഈ പറഞ്ഞ റൗളുർ റയാഹീനിലൊക്കെ ഇമാം യാഫി തങ്ങൾ വളരെ കൂടുതലായി പരാമർശിച്ചിട്ടുണ്ട്. ആരായിരുന്നു ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു? തൗബാൻ ഇബ്നു ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. ബഹുമാനപ്പെട്ടവർ ഹിജറ 179 ജനിച്ചു, 245 വഫാത്തായി. 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലുമായി ജീവിച്ച, 3-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ വഫാത്തായ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളെ മനസ്സിലാക്കിയാൽ മതി. ബഹുമാനപ്പെട്ട സഹ്ലുബ്നു അബ്ദുല്ലാഹി തസ്തരി, അബൂയസീദുൽ ബിസ്താമി, ലോകം അറിയുന്ന വലിയ മഹത്തുക്കളായ ആളുകളാണ് ഇവരൊക്കെ. റളിയല്ലാഹു അൻഹു, അവരൊക്കെ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരാണ്. ഇത്രക്ക് വലിയ മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു അനുഭവം റൗളുർ റയാഹീനിൽ ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്ന അതിൻ്റെ 40-ാം പേജിൽ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരു ദിവസം ഷാമിലെ വഴികളിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു നല്ല പച്ചപ്പുള്ള ഒരു തോട്ടത്തിൽ എത്തി. ആ തോട്ടത്തിലേക്ക് കടന്ന് കുറച്ച് മുന്നോട്ട് ചെന്ന് നോക്കുമ്പോൾ അതാ തോട്ടത്തിൻ്റെ നടുവിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ്, ഒരു ആപ്പിൾ മരത്തിൻ്റെ തണലിൽ അള്ളാഹുവിന് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു, പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അയാളുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് സലാം പറഞ്ഞു. അദ്ദേഹം സലാം അടക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. രണ്ടാമതും ഞാൻ സലാം ചൊല്ലിയപ്പോൾ അദ്ദേഹം തൻ്റെ പ്രാർത്ഥന ലഘൂകരിച്ച് നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച് അദ്ദേഹം എന്നിലേക്ക് തിരിഞ്ഞ് സംസാരിക്കാൻ നിൽക്കുന്നതിന് പകരം അദ്ദേഹം തൻ്റെ കൈവിരൽ കൊണ്ട് ആ മണലിൽ അദ്ദേഹം എഴുതുകയാണ് രണ്ടു വരി പദ്യം. മുനി അല്ലിസാനു മിനൽ കലാമി ലിഅന്നഹു കഹ്ഫുൽ ബലാഇ വജാലിബുൽ ആഫാതി സംസാരത്തെ തൊട്ട് എൻ്റെ നാവിനെ തടയപ്പെട്ടിരിക്കുന്നു. ഞാൻ കൂടുതൽ സംസാരത്തിനില്ല. സംസാരത്തെ ഞാൻ നിയന്ത്രിച്ചിരിക്കുന്നു. കാരണം എല്ലാ പരീക്ഷണങ്ങളും മനുഷ്യനുണ്ടാക്കി കൊടുക്കുന്നത്, എല്ലാ ആപത്തുകളെയും വിളിച്ചു വരുത്തുന്നതാണ് മനുഷ്യൻ്റെ നാവ്, തൻ്റെ സംസാരം. അതുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ നിയന്ത്രിച്ചിരിക്കുന്നു. സംസാരത്തെ തൊട്ട് നാവിനെ വിലക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നീ വല്ലതും സംസാരിക്കുന്നു എങ്കിൽ അള്ളാഹുവിൻ്റെ സ്മരണയായിരിക്കട്ടെ, അള്ളാഹുവിനെ സ്മരിക്കുന്നതായിരിക്കട്ടെ നിൻ്റെ ഓരോ വാചകങ്ങളും. നീ ഒരിക്കലും അള്ളാഹുവിനെ വിസ്മരിക്കരുത്. എല്ലാ അവസ്ഥകളിലും നീ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കണം എന്ന് അർത്ഥമുള്ള രണ്ട് വരി പദ്യം ബഹുമാനപ്പെട്ടവർ തൻ്റെ കൈവിരൽ കൊണ്ട് അവിടെ എഴുതി. ഇത് ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു വായിച്ചു. ബഹുമാനപ്പെട്ടവർ അല്പനേരം കണ്ണീർ ഒഴുക്കിക്കൊണ്ട് ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു കരഞ്ഞു. ശേഷം അതിന് മറുപടിയായിക്കൊണ്ട് രണ്ടു വരി ബഹുമാനപ്പെട്ടവർ എഴുതി. വമാ മിൻ കാതിബിൻ ഇല്ലാ സയബല വയബ്ഖ ദഹ്റ മാ കതബത യദാഹു فلا تكتب بكفك غير شيء
يسرك في القيامة أن تراه. ഈ രണ്ട് വരി പദ്യം അദ്ദേഹം എഴുതിയതിൻ്റെ തായയായി ദുന്നൂനിൻ മിസ്ർ റളിയല്ലാഹുഅൻഹു അവിടെ എഴുതി. എന്താണ് അതിൻ്റെ അർത്ഥം? ഏത് എഴുതുന്ന മനുഷ്യനും അയാൾ മരിച്ചു പോകും. അയാൾ എഴുതിയത് കാലാകാലം അത് ശേഷിച്ചു കൊണ്ടേയിരിക്കും. അതിനാൽ വലാ തക്തും ബികഫിക ഗൈറ ശൈഇൻ യസുറുക ഫിൽ ഖിയാമതി അൻതറാഹു. അന്ത്യനാളിൽ കാണുമ്പോൾ നിന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളല്ലാതെ, പരലോകത്ത് നിന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളല്ലാതെ നിന്റെ കൈകൊണ്ട് നീ എഴുതാൻ നിൽക്കണ്ട. നമുക്കറിയാം, നമ്മൾ ഇവിടുന്ന് വിട പറഞ്ഞു പോകും. നാം എഴുതിയത്, ആ എഴുതിയ വാചകങ്ങൾ, അത് ഏത് വിധേനയുള്ള എഴുത്താണെങ്കിലും അതിവിടെ ശേഷിക്കുന്നു. പുസ്തകങ്ങളിൽ എഴുതിയതാണെങ്കിലും ലേഖനങ്ങളിൽ എഴുതിയതാണെങ്കിലും നാം ഏതെങ്കിലും ആളുകളുടെ പ്രഭാഷണങ്ങൾക്ക്, ഏതെങ്കിലും ആളുകളുടെ വീഡിയോകൾക്ക്, ക്ലിപ്പുകൾക്ക് നാം കമൻ്റ് എഴുതിയതാണെങ്കിലും അതിനെ ട്രോളിയതാണെങ്കിലും എല്ലാം അതിവിടെ ശേഷിക്കും. നമ്മുടെ ആ എഴുത്ത് മറ്റൊരാളെ വേദനിപ്പിക്കുന്നതായാൽ, മറ്റാളുകൾ അത് ചീത്തയായി നമ്മെ മനസ്സിലാക്കാനും നമ്മുടെ ആ ചീത്തയായ എഴുത്തിന് അഭിപ്രായങ്ങളെ അനുകരിക്കാനുമൊക്കെ കാരണക്കാരായാൽ അതിൻ്റെ കുറ്റക്കാർ നമ്മളാണ്. ആ കുറ്റം കൂടി നമ്മൾ പേറേണ്ടതുണ്ട്. മാത്രമല്ല, ഏത് കാലത്തും ഇങ്ങനെ ഒന്ന് എഴുതിയ ആളാണ് എന്ന ഒരു ചീത്തപ്പേര് നമ്മെ പറ്റി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാലോ, വർത്തമാന കാലഘട്ടങ്ങളിൽ മുൻകഴിഞ്ഞു പോയ പലരുടെയും പ്രഭാഷണങ്ങൾ നമ്മൾ എടുത്തു പറയാറുണ്ട്. എടുത്തു പറയപ്പെടുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ന ഇന്ന രാഷ്ട്രീയക്കാരൻ ഇന്നത് അന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അയാളെപ്പറ്റി ഇപ്പോൾ പറയും. അതല്ലെങ്കിൽ ഇന്ന മത നേതാവ് അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് അയാളെപ്പറ്റി ഇപ്പോൾ പറയും. നല്ലതാണെങ്കിൽ നല്ല വിഷയങ്ങളിൽ പറയും, ചീത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും പറയും. എന്നതുപോലെ ചില ആളുകൾ പുസ്തകങ്ങൾ എഴുതുമ്പോൾ അയാളുടെ പുസ്തകങ്ങളിൽ അയാളുടെ വികലമായ ആശയങ്ങളോ തെറ്റായ ചിന്താഗതികളോ തെറ്റായ സ്വഭാവങ്ങളോ മറ്റോ രേഖപ്പെടുത്തിയാൽ അയാളെ വിമർശിച്ചുകൊണ്ട് കാലാകാലം അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അയാൾ എന്നോ വിട പറഞ്ഞു പോയിട്ടുണ്ടാവും. എന്നതുപോലെ നമ്മൾ കമൻറ്റുകൾ വിടുമ്പോൾ, നമ്മൾ വാട്സപ്പുകളിലോ അതല്ലെങ്കിൽ യൂട്യൂബിലോ അതല്ലെങ്കിൽ ഫേസ്ബുക്കിലോ മറ്റ് ഏത് സോഷ്യൽ മീഡിയയിലായിരിക്കട്ടെ, നമ്മൾ കമൻറ്റുകൾ എഴുതുമ്പോഴെല്ലാം, പറയുമ്പോഴെല്ലാം നമ്മുടെ ആ കമൻറ്റ് അതിങ്ങനെ കൈമാറി കൈമാറി പോയി അത് ഒരുപാട് ആളുകളിലേക്ക് എത്തി. ഒരുപക്ഷേ നമ്മൾ ഇവിടെ പറഞ്ഞു പോയാൽ പിന്നീടും അത് ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇനി അത് ഓട്ടം നിർത്തിയാലും നമ്മളത് പറഞ്ഞവനാണ് എന്നുള്ള ഒരു പേര് കാലാകാലം നമ്മുടെ മേൽ ശേഷിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ഭാവി ജീവിതത്തെ തകർക്കുന്ന രൂപത്തിലുള്ളതാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ദുന്നൂനിൽ മിസ്ർ റളിയല്ലാഹുഅൻഹു എഴുതിയ ഈ രണ്ട് വരികൾ വളരെ അർത്ഥവത്തായതാണ്. വളരെ ആഴത്തിൽ നാം ഒക്കെ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. ഈ രണ്ട് വരി പദ്യം ഇദ്ദേഹം എഴുതിയത് ആ യുവാവ് അങ്ങ് വായിച്ചപ്പോൾ അദ്ദേഹം ഫസ്വാഹസ് ഷാബു സൈഹത്തൻ ഫാറഖദ് ദുനിയ ഫിഹാ. അതാ ആ യുവാവ് അത് വായിച്ചതോടുകൂടി അയാൾ പെട്ടെന്നൊരു ശബ്ദമുണ്ടാക്കി, അതോടുകൂടി അയാൾ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ദുന്നൂനിൽ മിസ്ർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അയാളെ മരണാനന്തര ക്രിയകൾ ചെയ്യാൻ വേണ്ടി ഞാൻ മുതിർന്നപ്പോൾ അതാ ഒരു അശരീരി കേൾക്കുന്നു. അയാളെ വിട്ടേക്കൂ, അയാളുടെ കാര്യം നിങ്ങൾ ഏറ്റെടുക്കണ്ട, അയാളുടെ കാര്യം മലക്കുകൾ നിർവഹിക്കും, അയാളുടെ കാര്യം മലക്കുകളല്ലാതെ നിർവഹിക്കരുത് എന്ന് അള്ളാഹു താല തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിട്ടേക്കൂ എന്ന് പറഞ്ഞു. ദുന്നൂനിൽ മിസ്ർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അല്പം അങ്ങ് മാറി നിന്നു, ഒരു മരത്തിൻ്റെ ചോട്ടിലേക്ക് നിന്ന് ഞാൻ അല്പം അള്ളാഹുവിനെ നിസ്കരിച്ച് ശേഷം ഞാൻ വന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ യുവാവ് മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് അയാളെ പിന്നീട് കാണാനില്ല. അയാൾ എങ്ങോട്ട് പോയി? അയാൾക്ക് എന്ത് സംഭവിച്ചു? ആരയാളെ കൊണ്ടുപോയി? എങ്ങനെ അയാളെ മറവ് ചെയ്തു? മരണാനന്തര ക്രിയകൾ ആര് നടത്തി? എനിക്കറിയില്ല. അയാളെ പിന്നീട് കാണാനില്ല. അയാൾ മറഞ്ഞുപോയി, അയാൾ അപ്രത്യക്ഷനായി. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അത്ഭുതമാണ്.
ഒരു വലിയ മഹാനായിരുന്നു ആ ചെറുപ്പക്കാരൻ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ഒരു നല്ല മനുഷ്യനായിരുന്നു. ദുനൂനുൽ മിസ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ രണ്ട് വരികൾ വായിച്ചതോടുകൂടി അദ്ദേഹം അതിൽ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അതിയായി അള്ളാഹുവിനെ ഭയപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹം ആ സമയത്ത് മരണപ്പെട്ടു പോകുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ വലിയ സംഭവം, ഈ ചരിത്രം നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ നൽകുന്നതാണ്. ഇതിൽ നിന്നുള്ള നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ച് നല്ലവരായി ജീവിച്ച് നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കി അള്ളാഹുവിലുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കാൻ അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ.